നമസ്കാരം. രാജ്യദ്രോഹ കുറ്റം എടുത്തു കളയുമെന്ന് വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് പ്രകടന പത്രിക ഇന്ത്യൻ പീനൽ കോഡിലെ 124A വകുപ്പ് എടുത്തു കളയുമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തതിന് വിചാരണ തടവുകാരായി തുടരുന്നവരെ ഉടൻ വിട്ടയക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാണ്. സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അസ്പ നിയമത്തിൽ വരുത്തുന്ന ഭേദഗതിയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് അസ്പ പരിരക്ഷ നൽകില്ലെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകുന്നു. മാനനഷ്ടം സിവിൽ കുറ്റമായി മാറ്റും. 3-ാം മുറ തടയുന്നതിനുള്ള പ്രത്യേക നിയമം പാസാക്കും. തടവുകാരുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തും. അന്വേഷണ ഏജൻസിയുടെ സ്വതന്ത്രാധികാരങ്ങൾ CRPC യുടെയും എവിഡൻസ് ആക്ടിവിന്റെയും പരിധിയിലാക്കും. ജയിൽ നിയമങ്ങൾ പരിഷ്കരിക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. തൊഴിലില്ലായ്മയും കർഷക പ്രതിസന്ധിയും മുഖ്യ വിഷയമാക്കിയുള്ളതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. മിനിമം വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ന്യായ് പദ്ധതിയാണ് മുഖ്യ ആവിഷ്കരണം. കർഷകർ, യുവാക്കൾ, ന്യൂനപക്ഷം എന്നിവർക്കാണ് മുഖ്യ പരിഗണന നൽകുന്നതെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. സ്ത്രീ സുരക്ഷ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മുഖ്യധാരയിലെത്തിക്കും, ഞങ്ങൾ നടപ്പാക്കും എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് റാലികളിൽ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നെങ്കിലും പ്രകടന പത്രികയിലെ പല പരാമർശങ്ങളും BJPയെ ഞെട്ടിച്ചിരിക്കുകയാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.